വ്യൂവേഴ്സ്, ദിവ്യാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ്. ഒരു രണ്ടേ രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന് നമ്മൾ ഓരോ ബിസ്ക്കറ്റ് തന്നെ ഇടണമെന്ന് ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പിള്ളേർക്കൊക്കെ നമുക്ക് സമ്മർ വെക്കേഷൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് പാക്കറ്റ് ഓരിയോൻ്റെ ബിസ്ക്കറ്റാണ്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. രണ്ട് പാക്കറ്റ് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഓറിയോ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഞാനിതേ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരല്പം ചൂടുള്ള പാല്. ഒരുപാട് ചൂട് വേണ്ട, ഒരു ഇളം ചൂടുള്ള പാല് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പാൽ ഒഴിച്ചിട്ട് നമുക്കിതേ ഇതുപോലെ ഈ ഒരു രൂപത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ കേക്കിൻ്റെ ബാറ്റർ നമ്മളെടുക്കുക, ആ ഒരു രൂപത്തിൽ വേണം നമ്മൾ ഇതെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ബിസ്ക്കറ്റിൽ ഓൾറെഡി പഞ്ചസാര അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു തട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അതിലോട്ട് നമ്മൾ എന്താ പറയുക, നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏതാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ അതൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടറോ നെയ്യോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ഒഴിക്കുമ്പോൾ മണമില്ലാത്ത വെളിച്ചെണ്ണയിലൊന്നും ഇതുപോലെ തേച്ച് കൊടുക്കരുത്. വെളിച്ചെണ്ണയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ജാതി മണം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, റിഫൈൻഡ് ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഒഴിക്കുന്ന പോലെ നമ്മളിതുപോലെ ഒഴിക്കാം. ഇതേ ഇതുപോലെ നമുക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ഇഡ്ഡലി കുക്കർ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഏതെങ്കിലും ഒരു കുക്കർ എടുക്കുക. അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിന് മേലെ ഇതേ ഒരു ഇഡ്ഡലി തട്ട് ഞാൻ വെക്കുന്നുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ മേലോട്ട് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു ഇഡ്ഡലി തട്ട് വെച്ചത്. എന്നിട്ട് നമ്മുടെ ആ ഒരു വെള്ളം നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു മിക്സ് നമുക്ക് ആവിയിൽ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ എങ്ങനെയാണോ വേവിച്ചെടുക്കുക ആ ഒരു രൂപത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലിക്ക് എടുക്കുന്ന അതേ ഒരു സമയം നമ്മളൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ 10 മിനിറ്റിന് ശേഷം ഞാനിതേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതിയെ തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തോട്ട് എടുത്ത് വെക്കാം. ഇനി ഇതേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ നമ്മൾ എങ്ങനെയാണോ എടുക്കുക അത് ആ ഒരു രൂപത്തിൽ നമുക്കിത് എടുത്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതേ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഓറിയോ കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഓറിയോ കേക്ക് നല്ല റെഡിയായി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.